What's up, people? Welcome back to our channel, Life of Yasi. Appo innu njan ningalude munnil ullathu pudiya Grand i10 Nios aayittana, Hyundai Grand i10 Nios. Appo vandiyude visheshangalilekku namukku pogam. Nammal ippo ullathu Krishnapuram kottarathinte frontilana. Athyavashyam nallaoru view aanalle. Adiyulla. Adinoda malayum njan mala nanayonde edukkuna. So please do like, share and subscribe. Grand i10 Nios inde frontilte view idana. Actually idu nammude friend Shafiyude vandiyana. Pulli oru pravasiyana. Ithevare vahi vandi kandittilla pulli. Adanu satyam parna. പ്രവാസികളായ ഒരുപാട് പേര് ഇവിടെ വണ്ടിയൊക്കെ എടുത്തിടാറുണ്ട്. അപ്പോൾ അവരവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവിടെ വണ്ടിയൊക്കെ മേടിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അവനെ തന്നെ, അതായത് ഹ്യുണ്ടായിൽ നിന്ന് നമുക്ക് നിയോസ് തരാമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഈ വണ്ടി എടുത്തതിൻ്റെ കാരണം ഷാഫിയുടെ വണ്ടിയല്ലേ, അവൻ്റെ വണ്ടി നമുക്കൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഫ്രണ്ടിലത്തെ വ്യൂ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആ ഗ്രില്ലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, നല്ലൊരു ഗ്രില്ലാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അതായിരിക്കും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ഹ്യുണ്ടായുടെ ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ഹുഡിൻ്റെ ഇവിടെ പവർ ലൈൻസ് വന്നിരിക്കുന്നുണ്ടോ, ബോണറ്റിൻ്റെ അവിടെ പവർ ലൈൻസ് വന്നിട്ടുണ്ട്. അത് താഴേക്കും എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. നല്ല രസമാണ് അത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെയും ദേ ഇവിടെയും ഇങ്ങനൊരു ഷാർപ്പ് ലൈൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഷാർപ്പ് ലൈൻസ് വണ്ടിയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ താഴെ വന്നിട്ട് രണ്ട് കട്ട് കാണാൻ സാധിക്കും. അതായത് ദേ ഇവിടെ നിന്നൊരു കട്ടിങ് മാറിയിട്ടാണ് താഴത്തെ ഒരു പോർഷൻ വന്നിരിക്കുന്നത്, ഒരു ലോവർ ലിപ്പ് എന്ന പോലെ. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രോമിയത്തിൻ്റെ അതിപ്രസരം വരുന്നില്ല. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഞാനങ്ങനെ ക്രോമിയത്തിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് പൊതുവെ ക്രോമിയം കുറച്ച് ഇഷ്ടക്കുറവുണ്ട്. ആൻഡ് ഇവിടെ ഗൺ മെറ്റൽ ഫിനിഷാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ ദേ ഇത് ഒരു വൈറ്റ് ലൈറ്റാണ്. ആക്ച്വലി ഇത് ഡേ ലൈറ്റാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ പാർക്ക് ഡേ ലൈറ്റ് പോലെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡിലത്തെ വ്യൂ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു വണ്ടി, ഒരു കുഞ്ഞു ഹാച്ച് ബാക്ക് വണ്ടിയാണ്. ഒരു കുടുംബപ്രിയനായിട്ടുള്ള, അതല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഇറക്കിയെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ലോങ് റൈഡ്സ് എല്ലാം പോകാൻ കേട്ടോ. എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതാണ് സൈഡ് പ്രൊഫൈൽ വന്നിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഷാർപ്പായിട്ടുള്ള ലൈൻസ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നു, ഇവിടെ വന്നു, കണ്ടോ. അപ്പോൾ അതുപോലുള്ള ലൈൻസ് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്റർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദേ പിന്നെ ദേ ഇവിടെയും ആ ലൈൻസ് കാണാൻ സാധിക്കും, കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സൈഡിലത്തെ ഫീച്ചേഴ്സ് വന്നിട്ട്. അധികം എടുത്തു പറയത്തക്ക രീതിയിൽ ഫീച്ചേഴ്സിൻ്റെ ഒരു അതിപ്രസരമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് നിയോസിൻ്റെ ബാക്കിലത്തെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇവിടെ നല്ല മനോഹരമായിട്ട് നിയോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നിയോസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും യോ ഇത് ഞങ്ങളുടെ ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞങ്ങൾ ഞാനും യാസിക്കും രാവിലെ കൊല്ലത്തുനിന്ന് ബൈക്കിലാണ് വന്നത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ടല്ലേ, കുഴപ്പമില്ല. ആൻഡ് താഴെ റിഫ്ലക്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രാൻഡ് i10 എന്ന് എഴുതിയിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടെയിൽ ലാമ്പ്, സ്പോയിലർ എന്ന ചെറിയൊരു സ്പോയിലറിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡുവൽ ടോൺ ആക്കിയതാണ് കേട്ടോ ഈ വണ്ടി. മേളിൽ നിന്ന് കാണാൻ സാധിക്കും ഡുവൽ ടോൺ ആക്കിയതാണ്. ഇതൊരു പെട്രോൾ വേരിയൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനിലേക്ക് ഒന്ന് കയറി നോക്കാം. ഡ്രൈവർ ക്യാബിനിൽ എന്തൊക്കെയാണല്ലേ എന്ന് നമുക്ക് നോക്കണ്ടേ, നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിയോസിൻ്റെ ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്റ്റിയറിങ്ങിൽ ഒരു ഫ്ലാറ്റ് ബോട്ടമായിട്ടുള്ള സ്റ്റിയറിംഗ് അല്ല വന്നിരിക്കുന്നത്, ഇതൊരു നോർമൽ സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾസ് എല്ലാം കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഹ്യുണ്ടായുടെ ഒരു ബാഡ്ജ് വന്നിട്ടുണ്ട്, എയർ ബാഗ് ഉള്ള വണ്ടിയാണ്. ആൻഡ് ഇവിടെ നമുക്കിനി സെൻട്രൽ കൺസോളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എസിയുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്വിച്ച്, ഐ മീൻ ഈ ഒരു കീ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അത് ഒരു ബിൽഡ് ക്വാളിറ്റി കുറച്ച് കുറവുണ്ട് എല്ലാ ഭാഗത്തും. ഈ ഓവറോൾ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ക്ലസ്റ്റർ വന്നിട്ട്. ക്ലസ്റ്ററിൽ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. ആ കാര്യത്തിലൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ ഡോർ പാഡിലായാലും ഒരു ബിൽഡ് ക്വാളിറ്റിയുടേതായിട്ടുള്ള കുറച്ച് ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വന്നിട്ട് നമുക്ക് ഇതേ റിയർ വ്യൂ മിറേഴ്സ്, ഐ മീൻ സൈഡ് വ്യൂ മിറേഴ്സ് എല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഹണിക്കോം കണക്കൊരു ഡിസൈൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ എ സി വെൻ്റ് റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ എ സി വെൻ്റ് റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ബോണറ്റ് ഹുഡ് പൊക്കാനുള്ള ഒരു പെഡൽ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ
ടാങ്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളത്. അത് ഈ സീറ്റ് ഫ്രണ്ടിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് ഈ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള പെഡൽ യൂസ് ചെയ്യാനായിട്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ നിയോസിൻ്റെ ഫ്രണ്ടിലത്തെ സെഷൻ എന്ന് പറയുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ സിസ്റ്റം ആണ് വന്നിരിക്കുന്നത്. അത്രയ്ക്ക് അടിപൊളി സ്റ്റീരിയോ എന്നൊന്നും പറയാൻ പറ്റില്ല, മാഗ്നയിൽ വന്നിരിക്കുന്ന ഒരു ബേസിക് സ്റ്റീരിയോ ആണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ ഓക്കെ സ്റ്റീരിയോ. പിന്നെ ദാണ്ട് ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. അവിടെയുണ്ട് സ്റ്റോറേജ് സ്പേസ്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആംറസ്റ്റ് ചെയ്ത് എക്സ്ട്രാ വെച്ചതാണ്, പക്ഷേ എനിക്കത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. പിന്നെ ഇവിടെയാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ഇത് ലിവർ വന്നിരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റിയറിങ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്, ദേ ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് മാഗ്ന. ലെറ്റ്സ് മൂവ് ഓൺ ടു ക്യാപ്റ്റൻ സീറ്റ്സ്. ക്യാപ്റ്റൻ സീറ്റിലേക്ക് ഞാനൊന്ന് കയറിയിരിക്കുകയാണ്. കയറിയിരുന്നപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു തൈ സപ്പോർട്ട് ഫീൽ ചെയ്തു. ഇറ്റ്സ് ഓക്കെ തൈ സപ്പോർട്ടാണ്. പിന്നെ ദേ ഇവിടെ നമുക്ക് എ സിയുടെ കൺട്രോൾ കാണാൻ സാധിക്കും, ഐ മീൻ എ സി വെൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു 12 volt ഔട്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിൽ പറയാനായിട്ടുള്ളത്. ഹാൻഡ് റെസ്റ്റ് വന്നിട്ടില്ല, ഐ മീൻ ആം റെസ്റ്റ് വന്നിട്ടില്ല. പിന്നെ തൈ സപ്പോർട്ട് അത്യാവശ്യം ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരു 3 പേർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലിരിക്കാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. പുതിയ ഗ്രാൻഡ് i10 നിയോസ് ഓടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പുത്തൻ വണ്ടി മാറേണ്ട തരത്തിലെല്ലാം i10 മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു പുറകോട്ട് നിന്ന് നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ സസ്പെൻഷൻ എല്ലാം നല്ലതാണ്. വണ്ടി ഓടിച്ചപ്പോഴും എനിക്ക് നല്ല രീതിയിൽ സസ്പെൻഷൻ മികവെല്ലാം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് പണ്ടുള്ള i10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടോർക്കിയായിരുന്നു. അതായത് കണ്ടോ, ഒരു എനിക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ആ കാര്യത്തിൽ ഞാൻ അല്പം സാഡാണ്. നല്ല സാരമില്ല, ഇതേത് ഹോട്ടൽ കേട്ടോ, നമുക്ക് ഒരു കറക്കി തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ പറ്റിച്ചേ. ഓക്കെ, പിന്നെ സ്റ്റിയറിംഗ് പൊസിഷൻ ആയാലും അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ ആയാലും എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ലോ ക്വാളിറ്റിയാണ്. അതായത് ഈ മെറ്റീരിയൽ ആയാലും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മെറ്റീരിയൽസ് ആയാലും എല്ലാം ലോ ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. എന്തിനധികം പറയുന്നു, ഗിയർ ലിവർ ഉണ്ടോ? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഹ്യുണ്ടായുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അപ്രോച്ച്. ഞാൻ കൂടുതലും ഹ്യുണ്ടായ വണ്ടികൾ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ കൂടിയും ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്കൊരു ഒരു മോശം ഫീൽ ചെയ്തു. ആൻഡ് സസ്പെൻഷൻ എല്ലാം നല്ലതാണ്, പുറത്ത് ബിൽഡ് ക്വാളിറ്റിയും കുഴപ്പമില്ല, വണ്ടിയുടെ ലുക്സ് വൈസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇവിടെ സ്പീഡോമീറ്റർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ടാക്കോമീറ്റർ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. എന്തിനധികം പറയുന്നത്, നമുക്ക് ബേസിക്കായിട്ട് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. മ്യൂസിക് സിസ്റ്റം വരുന്നത് ഇങ്ങനെയാണ് മാഗ്നയിൽ, അത് കുഴപ്പമില്ല. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതേ വരുള്ളൂ എന്ന് നമുക്കറിയാം. ഇപ്പം ഞാൻ എ സി എല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വൈപ്പേഴ്സ് കൂടെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാണോ അതോ ഓഫാണോ നമുക്കറിയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അത്രയധികം സൈലൻ്റാണ്, അത്രയധികം കുറച്ച് ഒരു സൗണ്ടാണ് അകത്തേക്ക് വരുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇതാ വണ്ടി എടുത്തു. ഇത് 1.2 liter VT എഞ്ചിൻ ആണ്. അത് ഹ്യുണ്ടായുടെ വണ്ടികൾക്ക് സാധാരണ വരുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. എഞ്ചിൻ വൈസ് എല്ലാം വണ്ടി നല്ലതാണ്, നേരത്തെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊഴിച്ച്. പിന്നെ കോർണറിംഗ് ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. കോർണറിംഗ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. സസ്പെൻഷൻ്റെ മികവെല്ലാം കാണാനുണ്ട്. ദെൻ സസ്പെൻഷൻ അടിപൊളിയാണ്, പക്ഷേ എന്തൊക്കെയോ ഒരു കുറവുകൾ എനിക്ക് വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മോസ്റ്റ് പ്രോബബ്ലി നേരത്തെ ഉള്ള വണ്ടി യാസിക്കട തന്നത് പഴയ ആയിട്ടാണ്. അത് ഞാൻ സ്ഥിരം ഓടിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, അത് ഓടിച്ചിട്ട് ഇത് ഓടിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനൊരു ഫീലിംഗ് വന്നത്. അതിപ്പോൾ ഒബ്വിയസ്ലി യാസിക്കും വന്നായിരുന്നു ആ ഒരു ഫീല്. സാരമില്ല, പക്ഷേ വണ്ടിയുടെ മൈലേജ് ഇപ്പോൾ കാണിക്കുന്നത് 14.1 ആണ്. ഞങ്ങൾ അത്ര റഫ് ഡ്രൈവിംഗ് ഒന്നും അല്ല എടുത്തത്. ഞങ്ങൾ സാമാന്യ മര്യാദയായിട്ടുള്ള രീതിയിലാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൂടിയും മൈലേജ് കുറച്ചുകൂടെ കമ്പനി പറയുന്നുണ്ട്, 22 above ആണ് പറയുന്നത്. പക്ഷേ 14.something കിട്ടുന്നുള്ളൂ. പിന്നെ ലോ ഗിയറിൽ തന്നെ നമുക്ക് കോർണേഴ്സ് എല്ലാം എടുക്കാൻ പറ്റുന്നുണ്ട്. അതും ഒരു മികവായിട്ട് നമുക്ക് പറയാവുന്നതാണ്. വെഹിക്കിള് കുറച്ചുകൂടെ ഒന്ന് കുഞ്ഞാണ്. അപ്പോൾ അത്രയധികം കോമ്പാക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലെല്ലാം വളരെയധികം എളുപ്പത്തിൽ ഒരു 800 ഓടിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ ഇച്ചിരി കൂടെ ഒന്ന് പവർ ഫിഗേഴ്സ് ഉള്ള ഇവനെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ABS പോലുള്ള ഫീച്ചേഴ്സ് എല്ലാം മാഗ്നയിലും വരുന്നുണ്ട്. സേഫ്റ്റി കൺട്രോൾസ് എല്ലാം പക്കയാണ്. പിന്നെ ഇവിടെ ഈ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കെന്നല്ല, പൊതുവേ ആർക്കും ഇഷ്ടപ്പെടില്ല. ബിൽഡ് ക്വാളിറ്റി അകത്ത് ഭയങ്കര കുറവാണ്, പക്ഷെ പുറത്തുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ മീൻ അവരുടെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എപ്പോഴും പ്രൂവൺ ആണ്. എന്നാൽ കൂടിയും കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്.
What's up, people? Welcome back to my channel, Life of Yasi. Appo, how you all doing? Ellarku sugam alle? ആദ്യമായിട്ടായിരിക്കും ഞാൻ എൻ്റെ ഇൻട്രോ വീഡിയോ ഒരു കാറിൽ ഷൂട്ട് ചെയ്യുന്നത്. സംഭവം ആക്ച്വലി ഇതൊരു ബൈക്ക് റൈഡായിരുന്നു. ഇവരെല്ലാരും കൂടെ എന്നെ ചതിച്ചതാണ്. എൻ്റെ കൂടെ ഇപ്പോ നമ്മുടെ വിഘ്നേഷ് ഉണ്ട്, അനന്തും ഉണ്ട്, അതുപോലെ തന്നെ അഫ്സലും ഉണ്ട്. സംഭവം പ്രവാസി ഷാഫി. സംഭവം ഈ കാറ് ഷാഫിയുടെയാണ്. എനിക്കൊരു പ്രശ്നമല്ല, എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹ്യുണ്ടായി i10 നിയോസ് ആണ്. ഈ കാറിന്റെ റിവ്യൂ വീഡിയോ നമ്മുടെ വിഘ്നേഷ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഈ ഒരു വീഡിയോക്ക് മുമ്പായിരിക്കും അത് വരുന്നത്. അപ്പോ എന്താ പറയാ, പ്രവാസികളുടെ ലൈഫ് നിങ്ങൾക്ക് അറിയാലോ. അവൻ ഈ വണ്ടി കണ്ടിട്ട് പോലുമില്ല. അവനെക്കാട്ടി മുമ്പേ ഞാൻ അവന്റെ വണ്ടി ഓടിച്ചു. അവൻ കാശ് കൊടുത്ത് മേടിച്ച അവന്റെ വണ്ടി ഞാൻ ആദ്യമായിട്ട് ഓടിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് പോകാനാണ്. സംഭവം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ഒരു ടാസ്ക് കിട്ടി. സംഭവം ഭയങ്കര കോസ്റ്റ് ആണ്, വീഡിയോഗ്രാഫിക്ക് എത്ര എത്രയായിരുന്നു പറഞ്ഞത്? 420 വീഡിയോഗ്രാഫി, 20 രൂപ ഫോട്ടോഗ്രാഫി, 20 രൂപ പെർ ഹെഡ് ആൾക്ക്. അപ്പോ സംഭവം ഞങ്ങൾ അഫ്സലിന്റെ വീട്ടില് വെറുതെ വന്നപ്പോ ഇത് കണക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചാണ്. അത്രയും ഫണ്ടൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഗായ്സ്, അനന്തിനെ കണ്ടെത്തി വീണേക്കുവാണ്. കണ്ടെത്തിന്ന് ഫോണിന് നനഞ്ഞു, ഫോണിന് നനഞ്ഞു. സംഭവം ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെ വീണെന്ന്. ഞാൻ പറഞ്ഞുതരാം, ഇവനെ ഒരു കുപ്പി എടുത്തിട്ട് മറ്റേ ഫുട്ബോൾ അടിക്കണക്ക് ഇങ്ങനെ അടിച്ചതാണ് കാലം വെച്ചിട്ട്. കാലിൽ നിന്നീ കണ്ടെത്തി പോയി. ഞാനിപ്പോ സ്ഥിരം വീഡിയോ എടുക്കുമ്പോ ഇത് കണക്കൊക്കെയാ. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. നമ്മുടെ പ്രൊഫഷണൽ റൈഡർ വിഘ്നേഷ് സാറാണ് വണ്ടി എടുത്തിരിക്കുന്നത്. എന്നാ പോഞ്ഞിക്കര, ആ കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ, തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. അറിയാലോ ഈ ചാനലിന്റെ ഫോർ വീൽ ഐശ്വര്യം. ഇങ്ങോട്ടോ, എന്താ നിഷ്കളങ്ക ആയൊരു ചേരി. അപ്പൊ നമ്മുടെ വിഘ്നേഷ് സാർ ഇത് കുളത്തിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ അടുത്ത് ഈ മലയുടെ മേളിലും കുളത്തിന്റെ മൂട്ടിലൊക്കെ വന്നെന്ന് ചോദിക്കുവാണെങ്കിൽ ഇവൻ പറയും പറക്കണമെന്നും ചാടണമെന്നൊക്കെ പറയും. നമുക്ക് ഇന്നും ചോദിച്ചു നോക്കാം. വിഘ്നേഷ് എന്ത് തോന്നുന്നു? അതല്ല, നിന്റെ സ്ഥിരം ഡയലോഗ് പറയാം. മറ്റേ പറക്കാൻ തോന്നുന്നു ചാടാൻ നീന്തണം അല്ലയോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പുള്ളി പുള്ളി ആ ഒരു മൈൻഡാണ്. അപ്പോ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് മൂവ് ചെയ്യുവാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ട്? അഫ്സലെ പോന്നെ. അതെ, വണ്ടി ഷൂട്ടൊക്കെ ചെയ്ത് കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. വൈറ്റ് ആണ് അറിയാം. നല്ലോണം കെയർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കാവാൻ സാധ്യതയുണ്ട്. എന്താടാ വിഘ്നേഷ് ഉണ്ടായിരിക്കുന്നത്? വണ്ടി നിറയെ അഴുക്ക്, പിന്നെ വെള്ളം കുടിച്ചില്ല. ഉച്ചക്ക് ഒരു ബിരിയാണി കഴിച്ചോണ്ട് കിണ്ടി ചെയ്തരാൻ മാറിട്ടില്ല. അപ്പോ നമ്മള് നേരെ കരുനാപ്പള്ളിക്ക് പോവാണ്. ഗായ്സ്, അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് ഈ ഏരിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. നിറച്ചും താറാവ്, നല്ല സ്മെല്ലുണ്ടല്ലേ ചേറിന്റെ ഒരു. നമ്മുടെ വിഘ്നേഷ് അവിടെ ഒന്ന് റീലൊക്കെ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ബായ് ബായ്. എടാ അളിയാ, ഗ്ലാസ് നോക്ക്, ഗ്ലാസ് നോക്ക്, നല്ല മണമുണ്ട്. അത് ശരി കേട്ടോ, നീന്താരൊക്കെ ഭേദം. ആൻഡ് ഫൈനലി നമ്മൾ അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടു കൂടെ വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് കുറച്ച് ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട്. മറ്റേ ആ വയലിൽ പോയപ്പോൾ കുറേ ഭാഗത്ത് ചെളിയായിരുന്നു. അപ്പം വൈറ്റ് ആയതുകൊണ്ട് കയറിയാൽ നല്ല പാടാണ്. അപ്പോൾ കഴുകിയിടണം. കാണാനും നല്ല രസമാണ്. എന്തുവാ വൈറ്റ്? ആ അതെ അതെ, കാണാനും നല്ല രസമാണ്. കഴുകുന്ന കാണാൻ അതിലേറെ രസമാണ്. ഇവിടെ അടിയാണ് ഗൈസ് വണ്ടി കഴുകാനായിട്ട്. നിങ്ങൾ രണ്ടോടെ ഒരു വാട്ടർ സർവീസിംഗ് സ്റ്റേഷൻ തുടങ്ങണം. അപ്പോ നമ്മുടെ വണ്ടിയൊക്കെ ഇതേ കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. കഴുകിയത് അഫ്സലും നമ്മുടെ അനന്തപുരയും കൂടെയാണ്.
അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. പിന്നെന്താ പറയുക അതന്നെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ഓൾ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദിസ് ഈസ് മീ യാസി സൈനിങ് ഓഫ്. ബൈ ബൈ.